ഞങ്ങള് പള്ളിപ്പുറത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ബൈജു കടവൻ. ഏതാണ്ട് 78 മുതൽ ചെറുപുഷ്പ മിഷലിൻ്റെ എറണാകുളം രൂപതയുടെ ഓർഗനൈസറായിരുന്നു. അന്ന് നമ്മുടെ നെറ്റിക്കാടനച്ഛൻ ഞങ്ങളുടെ ഡയറക്ടറായിരുന്നു. പിന്നെ ഇവിടെ എൻ്റെ ഒപ്പം എത്തിയിട്ടുള്ളത് ശ്രീ ജോർജ് ജോസഫ്. അദ്ദേഹം KC അന്ന് ഇന്നത്തെ KCYM അല്ല, അന്ന് CYF ആണ്. CYFിൻ്റെ എറണാകുളം രൂപതയുടെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ ദേവിച്ചൻ. ഞങ്ങൾ രണ്ടുപേരും, ഞാനും ജോർജ് ജോസഫും പള്ളിപ്പുറം പള്ളിയുടെ ട്രസ്റ്റുമാരായിട്ടും എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എപ്പോൾ നമ്മളിന്ന് ഇവിടെ നടക്കുന്ന ഈ സത്യാഗ്രഹ സമരം ഏകീകൃത കുർബാനക്രമം നടപ്പാക്കണമെന്ന സിനഡിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കണം. മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള സിനഡ് അംഗീകരിച്ച, സിനഡിൻ്റെ പേരിൽ പൗരസ്ത്യ ദിനസംഘം അംഗീകരിച്ച ഏകീകൃത കുർബാനക്രമം നടപ്പാക്കണം എന്ന് ഉച്ചൈസ്തരം പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എറണാകുളം രൂപതയിലെ ചില വൈദികര്, എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വിഘടനവാദികൾ, അവരെന്താ ചെയ്തു കൂട്ടുന്നത്? അവരിവിടെ സഹന സമരം നടത്തുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ക്രിസ്ത്യാനികള്, കുടിയേറ്റ കർഷകര്, അതുപോലെ തന്നെ സാധാരണ നാളികേര കർഷകര് എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. അന്നൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുവാൻ, അന്നൊന്നും ഇവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഈ അച്ഛന്മാർ തയ്യാറായില്ല. അകപ്പാടൊരു ഫാദർ വടക്കനുണ്ടായിരുന്നു. കുടിയിറക്കിയവർക്കെതിരെ സമരം നടത്തുവാൻ ഒരു ഫാദർ വടക്കനുണ്ടായിരുന്നു. കുട്ടനാട്ടിലെ കർഷകർക്ക് വേണ്ടി പടപരുതുവാൻ ഒരു അച്ഛനുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ മറ്റാരാണ് സാമൂഹ്യ മേഖലയിലേക്ക് ഇറങ്ങി വന്നത്? ക്രിസ്ത്യാനികളുടെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? നിങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടൊരു സമരം നടത്തുവാൻ ആരോഗ്യമുള്ള കാലത്ത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോ സ്വന്തം വയറിനെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമല്ലേ ഇത്? ഈ സമരത്തിന്റെ പേരില് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വിഭജിക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് സഭ രൂപപ്പെട്ടത് എങ്ങനെയാ? പോപ്പിന്റെ തീരുമാനത്തിനെതിരെ രാജകുടുംബം എടുത്ത തീരുമാനമാണ് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഉദയത്തിന് ചെയ്തത്. ഇവിടെയും നിങ്ങളുടെ ലക്ഷ്യം അതാണെന്ന് ഞങ്ങൾക്കറിയാം. പോപ്പ് എടുത്ത തീരുമാനത്തെ ആ തീരുമാനം സ്വീകരിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞു സിനഡ് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ പൗരസ്ത്യതിന് സംഘം കൂടി, പൗരസ്ത്യതിന് സംഘം പറഞ്ഞു മെത്രാനതിന് അവകാശമില്ല, മെത്രാനതിന് അവകാശമില്ല. ഒരിക്കല് സിനഡെടുത്ത തീരുമാനത്തെ പൂർണ്ണമായിട്ടും സ്ഥിരമായിട്ടും സ്റ്റേ ചെയ്യുവാനുള്ള അവകാശം നിങ്ങൾക്കില്ല, മെത്രാനില്ല എന്ന് പൗരസ്ത്യതിന് സംഘം വെളിപ്പെടുത്തി. അപ്പോഴും നിങ്ങൾ ഞങ്ങളെ മണ്ടന്മാരാക്കുമല്ലേ? ഇവിടുന്ന് അവിടെ വന്നിട്ട് റോമിൽ പോയി സംസാരിച്ച് ഇവിടുന്ന് പോണച്ഛന്, പിതാവിൻ്റെ കൂടെ പോണച്ഛന് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവർ പറയണത് മനസ്സിലാകഞ്ഞിട്ടായിരിക്കും. അങ്ങനെയാണിത് മനസ്സിലാവുന്ന അച്ഛന്മാരെ കൂട്ടിക്കൊണ്ട് പോകണം. അവരിവിടെ വന്നിട്ട് വേറൊരു കാര്യം പറയും. പിന്നെ നമ്മുടെ കർദിനാളിനെ കുറിച്ചാണ് പറയുന്നത്, ആലഞ്ചേരി പിതാവ്. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, ദിവ്യ ബലിയർപ്പിക്കേണ്ട ബലിപീഠത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മാ ആലഞ്ചേരിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച കിരാതന്മാരല്ലേ നിങ്ങള്? കേരളത്തിൽ ഞങ്ങൾ പണ്ട് നടത്തിയിട്ടുണ്ട്, പണ്ട് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. ഞാൻ കേരള കോൺഗ്രസിലേക്ക് വളർന്നു, ഞങ്ങളൊക്കെ ചെറുപ്പമായിരിക്കുമ്പോ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോ ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യമുണ്ട്, കേരളാകരിങ്കാരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതിന്നാരും വിളിച്ചു കേൾക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ കേരള കോൺഗ്രസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക രാഷ്ട്രീയ മേഖലയിലോ അങ്ങനെ ഒരു മുദ്രാവാക്യം ഞാനിപ്പോ കേൾക്കുന്നില്ല. പിന്നെ ഞാൻ ആ മുദ്രാവാക്യം കേട്ടത് ഈ അടുത്ത കാലത്താ, മാറാലഞ്ചേരിക്കെതിരായിട്ടാ. നിങ്ങൾക്ക് നാണമില്ലേ വൈദികരെ? ഈ നാണമില്ലാത്ത പ്രക്രിയ നിങ്ങൾക്ക് നാണമില്ലേ? എന്താ നിങ്ങളോട് ആവശ്യപ്പെട്ടത്? കുർബാനയർപ്പണം, അതായത് ഏകീകൃത കുർബാനക്രമം നടപ്പാക്കണം. നല്ലതല്ലേ അത്? കേരളത്തിലൂടെ നീളമുണ്ട് രൂപതകളില് ഒരേ രീതിയിലുള്ള കുർബാനക്രമം നടപ്പാക്കുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ ചെന്നാൽ എന്നെ അവിടെ ആരും വ്യത്യസ്തനാക്കില്ല, എന്റെ മനസ്സ് വ്യത്യസ്തമാകില്ല. നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഒറ്റ കാര്യം മാത്രം, കർത്താവിന്റെ മുന്നിലേക്ക് നിന്നുകൊണ്ട് ബലിയർപ്പണം ചെയ്യണം. ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ,
ഹൈന്ദവ സഹോദരന്മാര്, ഹൈന്ദവ പൂജാരിമാര്, അവര് പൂജയർപ്പിക്കുന്നത് എങ്ങനെയാ? അവര് പൂജയർപ്പിക്കുന്നത് അവരുടെ പ്രതിഷ്ഠയ്ക്ക് നേരെ തലതിരിഞ്ഞിട്ടാണ്, പ്രതിഷ്ഠയെ പുറകിലെ പ്രതിഷ്ഠയ്ക്ക് മുട്ടി തിരിഞ്ഞു നിന്നിട്ടാണ് ഹൈന്ദവ സഹോദരന്മാർ ബലിയർപ്പിക്കുന്നത്. അല്ല, പ്രതിഷ്ഠയാണ് അവർ പൂജിക്കുന്നത്, പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് അവർ ബലിയർപ്പണം നടത്തുന്നത്. ഞങ്ങളും ഇതേ പറയുന്നുണ്ട്, ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കിയിട്ട് ആ ബലിപീഠത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് പൂജയർപ്പിക്കണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്രിസ്തുവിന് വേണ്ടി ബലിയർപ്പണം നടത്തണം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ പേടി? കർത്താവിന്റെ മുഖം കാണുമ്പോ അച്ഛന്മാർക്ക് പേടിയുണ്ടല്ലേ? ഈ കട്ടും മോഷ്ടിച്ചും ഉണ്ടാക്കിയ കാശ്, കട്ടും മോഷ്ടിച്ചും വ്യഭിചരിച്ചും ഉണ്ടാക്കിയ കാശ്, അങ്ങനെ കട്ടും മോഷ്ടിച്ചും തിന്നിട്ട് കർത്താവിന്റെ മുന്നിലേക്ക് നോക്കുമ്പോ കർത്താവ് തിരിച്ചറിയുമോ എന്ന പേടിയാണ് അച്ഛന്. ഞങ്ങൾക്ക് ആ ഭയമൊന്നുമില്ല അച്ഛൻ, ഞങ്ങൾക്ക് കർത്താവിനെ നോക്കാം. കർത്താവിനെ നോക്കി ഞങ്ങൾ സംസാരിക്കും, കർത്താവിനോട് സംസാരിക്കും, വ്യക്തിപരമായിട്ട് സംസാരിക്കും. അവിടെയെല്ലാം കർത്താവ് ഞങ്ങളോട് യോജിപ്പ് കാണിക്കും. നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? ബലിയർപ്പണത്തെ നിങ്ങളെന്തിനു ഭയപ്പെടണം? ഏകീകൃത പ്രമാണ ക്രമം നടത്തണമെന്ന് നിങ്ങൾ പറയും, ഞങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സിനഡ് പറയുമ്പോൾ നിങ്ങൾ അതിനെ എന്തിനെ എതിർക്കണം? അനുസരണ എന്ന മഹത്തായ ശീലത്തെ കുറിച്ച് ഞങ്ങൾക്ക് വിളംബരം ചെയ്തവരല്ലേ നിങ്ങൾ? അനുസരണയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചവരല്ലേ നിങ്ങൾ? ആ നിങ്ങൾക്ക് എന്താ അനുസരണ കാട്ടി ഞങ്ങൾക്ക് മാതൃകയാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുവാനുള്ള ബുദ്ധിമുട്ടെന്താ? ഇവിടെ സത്യാഗ്രഹിക്കുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, 2000 വർഷങ്ങൾക്കപ്പുറം ക്രിസ്തുവിനെ ക്രൂശിലേറ്റിയ സമയത്ത് ക്രിസ്തു എന്തിനു വേണ്ടിയാ നിന്നത്? അന്നത്തെ പൗരോഹിത്യ മേധാവിത്വത്തിനെതിരെയാണ് ശബ്ദമുയർത്തിയത്. മാർക്സും എംഗൽസും മറ്റും ലോകത്തെ വിപ്ലവം വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് സമാധാനത്തിന്റെ വിപ്ലവം ആഹ്വാനം ചെയ്തതാണ് ക്രിസ്തു. ഇടത് കണ്ണത്തടിച്ചാൽ വലത് കണ്ണം കാണിക്കുക, നിന്റെ അയൽക്കാരനെ നീ സഹായിക്കുക, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക. മാർക്സും എംഗൽസും വർഷങ്ങൾക്ക് ശേഷം തോക്കൻ കുഴലിലൂടെ നേടിയെടുക്കുവാൻ പറഞ്ഞപ്പോൾ ക്രിസ്തുദേവൻ പറഞ്ഞു, ശാന്തവും സമാധാനപരവുമായ രീതിയിൽ സമരം ചെയ്യണം. ഞാൻ പറയുന്നു, ക്രിസ്തുദേവൻ ഒരിക്കൽ കൂടി പുനരുദ്ധാരം ചെയ്താൽ, ഒരിക്കൽ കൂടി ഉണർന്നു പ്രവർത്തിച്ചാൽ ചാട്ടവാറട്ടിക്കൊണ്ട് ഈ അച്ഛന്മാർ പുളയും. കാരണം അത്ര അനുസരണക്കേടായി ഇവർ കാണിക്കുന്നത്. അങ്ങനെ വർഷങ്ങൾക്കപ്പുറം അന്ന് പുരോഹിത മേധാവിത്വത്തിനെതിരെ അദ്ദേഹം നടത്തിയ സമരം, ആ കാലഘട്ടത്തില് ഇവരാരും ആരും ചെയ്യുവാൻ മടിക്കാത്ത സമരം, ആ സമരത്തിന്റെ പേരില് പീഡയനുഭവിച്ച് ഉരുശിലേറിയ ക്രിസ്തുദേവൻ, ആ ക്രിസ്തുദേവനെ പ്രതിയാണ് നിങ്ങളിവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. അന്നും ഇത് തന്നെയായിരുന്ന അവസ്ഥ. സമൂഹത്തിലെ ഈ കിരാത വ്യവസ്ഥിതിക്കെതിരെ പടമരുതുവാൻ, ശബ്ദമുയർത്തുവാൻ ആരും തയ്യാറല്ലായിരുന്നു. അതിനെതിരെയാണ് ക്രിസ്തു ശബ്ദമുയർത്തിയത്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഉയർത്തിയ ഈ അലയൊലി കേരളത്തിന്റെ എല്ലാ ഇടവകളിലേക്കും പകരും. അവിടെ ഉയരുന്ന ജ്വാലയിൽ ഈ പറഞ്ഞ വൈദിക വൃന്ദം, അല്ലെങ്കിൽ ഈ പുരോഹിത മേധാവിത്വം തകർന്നടിയും എന്നുള്ള കാലം നമുക്ക് അതിക്രമിച്ചു കഴിഞ്ഞു. പണ്ടൊരിക്കൽ ഞാൻ പറയട്ടെ, കർത്താവിന് പിശാചി കർത്താവിനെ നേരിട്ടു. പിശാചിനെ കർത്താവ് ഒതുക്കും എന്ന് വന്നപ്പോ അവര് ഒരു വരം ചോദിച്ചു, പിശാച് എന്നെ നശിപ്പിക്കരുത്, ആ മേയുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഇവിടെയും അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? കർത്താവിനെ പരീക്ഷിച്ച ക്രിസ്തു പരീക്ഷിച്ച ആ പിശാചുക്കൾ ഇന്ന് കടന്നു കയറിയിരിക്കുന്നത് ഈ പുരോഹിതരുടെ ശരീരത്തിലേക്കാ. അവിടുന്ന് നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കടലിൽ ചാടി ചാകരുത് എന്ന്. കാരണം ഞങ്ങളെ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട്, വിശ്വാസത്തെ ഊറ്റിക്കുടിച്ചുകൊണ്ട്, ഒതുക്കിനെ പോലെ മൂട്ടയെ പോലെ തടിച്ചു കൊഴുക്കുന്ന നിങ്ങള് അവസാനം പന്നിക്കൂട്ടം ഓടി സമുദ്രത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതുപോലെ ആ സമുദ്രത്തിലേക്ക് നിങ്ങൾ കുതിക്കരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം ഞങ്ങൾ ഒരിക്കലും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ല. നീ നിന്റെ സഹോദരനെ സ്നേഹിക്കൂ, നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കൂ, ഇടത് കരണം തടിച്ചാൽ വലത് കരണം കാണിക്കൂ എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ കർമ്മശിഷ്യരാണ് ഞങ്ങൾ. അദ്ദേഹം പറഞ്ഞ അതേ ധർമ്മമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഈ സമരപ്പന്തലിലെത്തിയപ്പോ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ എന്താ നടക്കുന്നത്?
കുമ്പസാരത്തിന്റെ പേരിൽ ചൂഷണം. ആ കുമ്പസാര എന്നിട്ട് കുമ്പസാരത്തിന്റെ പേരിൽ ചൂഷണം. പാവപ്പെട്ട പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം അവിടെ അപ്പന്റെ തലയിൽ കെട്ടിവെക്കാൻ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ച പുരോഹിതൻ. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് അലമുറയിടുക, രക്ഷയില്ലേ രക്ഷയില്ലേ, ഇവിടെ താമസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ആശാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ സമൂഹത്തിന്റെ മുമ്പിൽ? ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് ചെണ്ട പൊട്ടിയുള്ളവരുടെ സമരക്രമം. നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പില് ഇന്നലെ വരെ പുരോഹിതന്മാർക്ക് ഇവിടുത്തെ ജലം ഒരു വില കൽപ്പിച്ചിരുന്നു, ഒരു ബഹുമാനം കൊടുത്തിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സമീപിക്കുമായിരുന്നു. ആ അവസ്ഥ മാറി. നിങ്ങളല്ലേ ഇതിന് ഉത്തരവാദികൾ? ഈ സമൂഹത്തെ തകർത്തതിന് ഉത്തരവാദിത്വം നിങ്ങൾ പറയണം. ഇന്ന് ഇടവക ജനതയെ രണ്ടാക്കി ഭിന്നിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഭിന്നിപ്പിച്ച് ഭരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുത്തരം പറയേണ്ടത് നിങ്ങളാ. നിങ്ങളെ കൊണ്ട് ഉത്തരം ഞങ്ങൾ പറയിക്കും. ഇന്നിവിടെ നടക്കുന്ന ഈ സമരത്തിന്റെ ശംഖുലി എല്ലാ ഇടവകളിലേക്കും പോവും. അവിടെ ഉയരുന്ന ശംഖുലിയില്, അവിടെ ഇരുന്ന് കൊടുങ്കാറ്റില് ഈ കോട്ടകൊത്തളങ്ങൾ തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. നാളെയുടെ വിജയം ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മിനിറ്റ് പോലും പതറാതെ നിങ്ങൾ ചെയ്യുന്ന ഈ ത്യാഗത്തിന് ഞാൻ മഹാനായ കുരിശിലേറിയ ക്രിസ്തുദേവനെ വേണ്ടിയിട്ട്, ക്രിസ്തുദേവന്റെ പേരിൽ എന്താ ഇവര് ചെയ്യുന്നത്? നമ്മളന്ന് ഈ പുരോഹിത മേധാവിത്വം തന്നെയല്ലേ ക്രിസ്തുവിനെ കുരിശേ കയറ്റുന്നു, കുരിശേ കയറ്റി ആണിയടിച്ചു കൊന്നു. ഇന്നിവരെന്താ ചെല്ലുന്നത്? ആ വിലാപ്പാടുകളിൽ വീണ്ടും ആണിയടിച്ചു കയറ്റുകയാണ്, പാപം ചെയ്തു. എന്നിട്ട് നമ്മളോട് പറയുന്നു പാപം ചെയ്യരുത്, അനുസരണ ശീലിക്കണം എന്നൊക്കെ. ഇതിനെയല്ലേ ഇതിനെയെല്ലാം മറികടക്കണം, ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നേറണം. വിജയം നമ്മുടെ കൂടെയാണ്. ഇവിടെ നടക്കുന്ന ഈ സമരത്തിന് പള്ളിപ്പുറം ഇടവകയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.